ഹായ്, വെൽക്കം. ഞാൻ കവിരാജ് ചന്ദ്രപ്പുഴ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടേക്കായിരിക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതെ, നിങ്ങൾ കരുതുന്ന പോലെ തന്നെ ഈ ഭൂമിയുടെ വടക്കേ അറ്റത്ത് ആർട്ടിക് ഓഷൻ്റെ തീരത്ത് ടെറിബർഗ് എന്നൊരു ഗ്രാമമുണ്ട്. റഷ്യയുടെ കരഭാഗങ്ങളിൽ വടക്കേ അറ്റത്തുള്ള അവസാന സ്ഥല ഭൂപ്രദേശമാണ് ഇത്. അവിടെ നമുക്കൊരു സ്വല്പസമയം ചെലവഴിക്കാം. ഈ വീഡിയോ പുരോഗമിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾ തന്നുകൊണ്ടിരിക്കാം. ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് കൊച്ചിയിൽ നിന്നും ഷാർജ, ഷാർജയിൽ നിന്ന് മോസ്കോ, മോസ്കോയിൽ നിന്ന് സെൻറ്റ് പീറ്റർബർഗ്, അവിടെ നിന്നും മുർമാൻസ്ക് എന്ന, പിന്നെ ഈ വീഡിയോ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യം ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ്, നിങ്ങളുടെ കമൻസ് വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ കമൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വിമർശനങ്ങളാണ്. വിമർശനങ്ങൾ, നല്ല നല്ല വിമർശനങ്ങൾ കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് എൻ്റെ അടുത്ത വീഡിയോ എനിക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സഹകരണം പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വലിച്ചു കിട്ടത്തില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം.
ഒരു ടെന്റാണ് പറഞ്ഞ പറഞ്ഞ ഈ ടെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പേര് ഇരട്ട എന്നാണ് ഇരട്ട അപ്പൊ ഈ സാധനത്തിന്റെ പേര് റഷ്യൻ രാജ്യങ്ങളിൽ പറയുന്നത് ഈ സാധനത്തിന് പൊതുവെ ഇത്തരം ഈ ടെന്റുകൾക്ക് റഷ്യ എടുക്കുന്ന ഒരു ഇരട്ടനാണ് ഇരട്ട അതായത് ഇത് കസാഖിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഒക്കെയുള്ള നാടോടികൾ അവർ ഓരോ സ്ഥലത്തു നിന്ന് ആടിനെ മേയിച്ചിട്ട് പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ജിപ്സീസ് ഇത്തരത്തിലുള്ള ടെന്റുകൾ നിർമ്മിച്ച് അവിടെയാണ് താമസിക്കുന്നത് അപ്പൊ നമുക്കത് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഇവിടെയും കണ്ടു ഇതിനകത്ത് തീയേറ്റർ ഉണ്ട് അപ്പൊ ഇവിടെ ആദിവാസികൾ നൃത്തം ചെയ്യുന്ന പോലെ ചിലർ നൃത്തം ചെയ്യുന്നതായിരിക്കും അസഹ്യമായ തണുപ്പ് വരുമ്പോ ഇവിടുത്തെ ആളുകൾ ഈ ടെന്റിനകത്ത് ഇങ്ങനെ തീയിട്ടിച്ച് ഇതിനകത്ത് കയറി വട്ടം കൂടിയിരിക്കും. അത്ര അസഹ്യമായ തണുപ്പാണ് ഇവിടെ ഉണ്ടാകുന്ന പോകുന്നത്. ഡിസംബർ മാസത്തിലൊക്കെ -20 or -30 വരുന്ന സമയമാണ്. ആ സമയത്ത് ഇവിടെ ഉള്ള ആളുകൾക്ക് ചെയ്യാനും വരുന്ന ആളുകൾക്ക് ചൂട് കിട്ടുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ടെന്റിനകത്ത് ഉണ്ടാക്കിയത്. ടെന്റ് മുഴുവൻ തുകൽ കൊണ്ടുണ്ടാക്കിയ ടെന്റാണ്. പുറത്ത് കരടിയിലെ ഒരു തോല് തന്നെ ഇട്ടിട്ടുണ്ട്. ഹിമകരടിയിലെ തോലാണ് പുറത്തുള്ളത്. അത് ടെന്റിനകത്താണ് നമ്മളിപ്പോൾ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ ഈ ചൂട് കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറേ സമയത്തേക്ക് നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പിടിച്ചിരിക്കാം. വോഡ്ക അടിച്ച് വിസ്റ്റാൻഡിങ് ആവും. ഇവിടെ വോഡ്ക അവൈലബിൾ ആണ്. വോഡ്ക റഷ്യയുടെ പ്രത്യേകമായ പാനീയമാണ്. അത് ലഹരിക്ക് വേണ്ടിയല്ല, തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാനീയമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ബാർ ഹീറോസിൻ്റെ മെമ്മറിക്ക് വേണ്ടി ഒരു വലിയ പട്ടാളക്കാരൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതിനടുത്താണ് ഞാൻ ഇങ്ങനെ മഞ്ഞ് വീഴ്ച നല്ല എന്തോന്നാ ആ മുല്ലപ്പൂക്കൾ പോലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. ആ മഞ്ഞ് കൊണ്ട് ആ മഞ്ഞ് ഏറ്റ മരങ്ങളെല്ലാം, ഇലകളില്ലാത്ത മരങ്ങളെല്ലാം ഇലകൾക്ക് പകരം മഞ്ഞ് ചൂടി നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇതുപോലൊരു. അതെ, കൂടെ ഒന്ന് ചരിച്ചു പിടിച്ചേ, കൂടെ ഒന്ന് ചരിച്ചു പിടിച്ചേ. അതെ, കാറ്റുണ്ട്. കാറ്റ് കൂടുണ്ടാവുമ്പോൾ കൂടുതൽ തണുപ്പ് വരും. ഇപ്പം -7 degrees എന്നാണ് കാണിച്ചത്. -7 degrees വിത്ത് ദി എഫക്റ്റ് ഓഫ് അബൌട്ട് 12 degrees മൈനസ്. പക്ഷേ കുറച്ച് നേരം നിന്നപ്പോൾ ഒന്ന് ഫീൽ ചെയ്യുന്നത് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പം കൈ മരവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുവരെ മാത്രമേ ഷൂട്ടിംഗ് പറ്റൂ. ഒന്ന് ഒന്ന് തിരിഞ്ഞ് ഇത് ചുറ്റുമുള്ള വ്യൂ കാണിക്കുകയാണ്. കൂടെ ഉള്ളവർ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്ക് കുടയില്ല. എൻ്റെ ഓവർ കോട്ടെന്ന് പറയുന്നത് മഞ്ഞ് പിടിച്ചാൽ നനയും, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇതാ ഞങ്ങൾ വന്ന 4 vehicles ഇതാ കിടപ്പുണ്ട്. അതിൻ്റെ I heard a lot of stories when tourists are coming here for our entertainment and then they go to Sochi for skiing. I ask why you go to a different town if the snow is already here. So I said, oh, we never heard this is a ski resort. ഞാൻ ലോകത്തിൻ്റെ
ഏറ്റവും വടക്കേ അറ്റത്ത് ലോകത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റമായ ധ്രുവ പ്രദേശത്തിന് തൊട്ട് മുമ്പുള്ള കരപ്രദേശത്ത് ഞാൻ മണ്ണുകാല് കടന്നു നമസ്കരിക്കുന്നു. ഇതിന് അവസരമുണ്ടാക്കിയ ദൈവത്തോട്, സർവ്വ ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നു. നോർത്ത് പോളിൽ നിന്ന് ഏതാണ്ട് 3000 കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറിയ പ്രദേശമാണിത്. ഇതിനപ്പുറത്ത് 3000 കിലോമീറ്ററോളം നോർത്ത് പോളിലേക്കുണ്ട്. ഇത് ആർട്ടിക് സീ ആണ്. ആർട്ടിക് സീയിൽ ഇതാ ഇവിടെ കാണുന്ന കരയിൽ ഉരുളം കല്ലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ദൃശ്യമാണ്. നമ്മളിവിടെ എത്തിപ്പെട്ടു. ചുറ്റും മഞ്ഞ് മൂടി കിടക്കുന്നു. എന്നേ ഇങ്ങനെ തന്നെ നടക്കണ്ടേ? അയ്യോ എങ്ങനെ അറിയാ? അപ്പൊ എങ്ങനെ അറിയണ്ടേ? ഇതുവഴി വരാമോ? ഇതുവഴി വരാമോ? ഇത് ഏത് സിയാ? ബാരൻസി ആണ്. ബാരൻസി കല്ലുകളി നോക്കി പോകണം അല്ലേ? ഇതാണ് ബാരൻസി. ബാരൻസിയുടെ അടുത്ത് ആളുകളുണ്ട്. കല്ലുകൾ നോക്കി പോകണമെന്ന് പറഞ്ഞു തന്നു. അതായത് അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമുള്ള കുഴി കണ്ടേക്കാം. ഏതായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദേശം തന്നെയാണ്. എല്ലാവരും ഇതാ സമുദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ബാരൻസിയിൽ ഇറങ്ങിയിരിക്കുന്നു. ബാരൻസിയിൽ ഇതുവഴി ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. നന്ദി. ഇതുവഴി ഇറങ്ങാനുള്ള അല്ലേ? ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഓക്കെ ഓക്കെ. എൻ്റെ നമ്മുടെ ഗൈഡാണ്. ഗൈഡാണ് ഓക്കെ. This way, this is dangerous, sir. Yeah? Don't step there, just keep going. This way. Is it correct? Right. Yeah, thank you. Is it? Yeah. Yes. Yes. Thank you, your good name? Mila. Your good name? Thank you. Name? Mila. Okay. What's your name? Ananta Padmanabhan. You can add the... Yeah, Ananda. Uh-huh. Does it mean anything? Yeah. What's that? What's the meaning? Yeah. Arctic Ocean Lake. Ethipattirikkunnu. ഇതാ ഭൂമിയുടെ ഉത്തര ധ്രുവത്തിനടുത്ത് രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുക. ഇതാ ആർട്ടിക് സമുദ്രത്തിന്റെ തെക്കേ തീരത്താണ് ഇവരിപ്പോൾ. റഷ്യയുടെ വടക്ക് കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ ജനവാസമുള്ള ഏറ്റവും അവസാനത്തെ കരഭാഗത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അവരാഹ്ലാദം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനൊക്കില്ല. സംശയമില്ല. തീർച്ചയായിട്ടും ഒരു പാൽക്കടൽ പോലെ കരയും നീല സാഗരവും ആർട്ടിക് സാഗരവുമാണ് നമ്മുടെ കാണുന്നത്. ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നത് എന്ന് പറയുന്നത് അനുവചനീയമായ ഒരു ആഹ്ലാദത്തിൻ്റെ മുഹൂർത്തമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. എൻ്റെ രണ്ട് ആർട്ടിക് ഓഷന്റെ തെക്കേ കര ഭാഗത്താണ് ഇവിടെ എൻ്റെ വലതുഭാഗത്ത് കാണുന്നത്. ഡോൾഫിൻസ്
എഗ് എന്ന് പറയുന്ന ഉരുളൻ കല്ലുകളുള്ള ഒരു തീരപ്രദേശമാണ്. ഇവിടെ ചുറ്റും മഞ്ഞുമൂടികളൊക്കെ നിന്ന് ഒക്ടോബർ മാസം 26-ാം തീയതിയാണ്. മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മഞ്ഞ് മൂടി കഴിഞ്ഞു. ഒരടിയോളം മഞ്ഞ് വീഴ്ചയുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ നല്ല വെതറായിരുന്നു, ഇത്രയും മഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തായാലും അതിസുന്ദരമായൊരു പാൽക്കടൽ പോലെ, വിഷ്ണു ചയനം കൊള്ളുന്ന പാൽക്കടൽ പോലെ വെളുത്ത ഒരു കടലിൻ്റെ അറ്റത്ത്, ഒരു നീലക്കടലിൻ്റെ അരികിൽ നമ്മളിവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എത്താൻ സഹായിക്കുക. ദൈവത്തിന് ആയിരമായിരം തുതികൾ നേരുന്നു. നമ്മുടെ ഇവിടെ എത്തിച്ച ബെന്നി ഗ്രൂപ്പ്, ബെന്നി റോയൽ, ബെന്നി വന്ന ബെന്നി റോയൽ ഗ്രൂപ്പിന് പ്രത്യേക നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി. ഓക്കെ, നമസ്കാരം.